ഇല്ല. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതായി ഞാൻ 21 മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. അതൊരു ഒരു സാധാരണ നടിയുടെ കാര്യമായാലും ഇവരുടെയൊക്കെ സ്റ്റേറ്റിലുള്ള നടിക്ക് ഒരു കാരണവശാലും അതുണ്ടാകില്ല. പരിപൂർണമായ സംരക്ഷണം ഈ സിനിമ കമ്പനിയോട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ഡ്രൈവർ എങ്ങനെ ഈ വാഹനത്തിൽ കയറി, ഈ വാഹനവും ബാഹ്യ ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതൊരു പ്ലോട്ടാണ്, ആസൂത്രിതമായ ഒരു പ്ലോട്ടാണ് ഈ ആക്രമണം. പക്ഷെ ഈ ആക്രമണം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. കാരണം ഇവിടെ പറഞ്ഞ പോലെ ഇത് ഒരു ഒറ്റപ്പെട്ട ആക്രമണമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നാഷണൽ ഹൈവേ ഈ പറയപ്പെടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ ലൈൻ ഉള്ള സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് ആലുവ വരെ ഫോർ ലൈനാണ്. ആ ഫോർ ലൈൻ എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചമുള്ള സ്ഥലമാണ്. അപ്പം നാഷണൽ ഹൈവേയിലാണെങ്കിൽ പെട്രോളിംഗ് എപ്പോഴും ഉണ്ട്. ഹൈവേ പെട്രോളിംഗ് നിരന്തരമായുള്ള ഒരു മേഖലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചയുണ്ട്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് ലക്ഷ്മി നായരുടെ കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ നെഹ്റു കോളേജിലെ കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സഹായം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് എന്താ നടക്കാത്ത കുറ്റവാളികളെ ഗവൺമെൻറ് തന്നെ ശ്രീ ജോൺ ജോസഫ് വളരെ കൃത്യമായ ഒരു പ്ലോട്ടുണ്ട്, വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് കാരണമായി പ്രവർത്തിച്ച നമുക്കറിയാത്ത പല ഘടകങ്ങളുമുണ്ട് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാദം. അത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഞാൻ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നതാണ്. കാരണം എങ്ങനെയാണ് ഈ 10-13 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ ഇതുപോലെ ഒരു നടിയുടെ ഡ്രൈവറായി മാറുക? കുറേ കാലം അയാൾ ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഡ്രൈവർ ആ ഡ്രൈവറുടെ ഒരു സുഹൃത്താണ് എന്ന നിലയ്ക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് ഒരു ദുരൂഹത ഇതിൽ അവശേഷിക്കുന്നില്ലേ? എന്തായാലും ദുരൂഹതയുണ്ട്. കാരണം ആ നടി ഈ കേസ് പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിമുഖത കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായി. അല്ല, അതിന് ചിലപ്പോൾ അത് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം പലപ്പോഴും ഒരു നടി കാണിക്കില്ല. ഒരുപക്ഷെ ഒരു നടിയായിരിക്കും കൂടുതൽ സാധാരണക്കാരെക്കാൾ അരക്ഷിത. എനിക്ക് തോന്നുന്നത് FIR അനുസരിച്ച് 376 റേപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ നടിയായാലും ശരി ആരായാലും ശരി ഒരു റേപ്പ് നടന്നിട്ടുണ്ട്, അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവേരിയബിളി പോലീസിൽ പോയിരിക്കും. ആരുടെ നിർബന്ധം വേണ്ട. ആ 376 അതൊക്കെയാണ് നമുക്ക് സംശയം വരുന്നത്. അത് അതിന് കാരണം ഈ നിർഭയ കേസിന് ശേഷം ആ നിലയ്ക്കൊരു അതിക്രമം ഉണ്ടായാലും, ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടായാൽ അതിന് ലൈംഗിക സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ റേപ്പായി തന്നെ പരിഗണിക്കും. ഇല്ല, അത് വേറെ ഒത്തിരി വകുപ്പ് പുതിയ വകുപ്പുകൾ IPC വന്നിട്ടുണ്ട്. 354 ആണ് ഒരു സ്ത്രീയെ 54 ABCD 4 വകുപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഒരു സ്ത്രീയെ വിവസ്രയാക്കിക്കഴിഞ്ഞാൽ 354B തന്നെ വരും. പിന്നെ ഒയൂറിസം എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ഏതെങ്കിലും രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്താൽ ഇതൊക്കെ 354 വന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ നടിയുടെ ഈ കാറിനുള്ളിൽ അവരെ വ്യവസായയാക്കാൻ ശ്രമിച്ചെന്ന് വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോ അവരെ ചില പോസ്റ്റുകൾ എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു 376 പോലീസ്, ഞാനിത് സംസാരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 378 വന്നു കഴിഞ്ഞാൽ കേസ് അവസാനം കിടന്ന് വിട്ടുപോയെന്ന് പറഞ്ഞ ഇവിടെ വേളം വെക്കരുത്. 376 അതിനുള്ള എവിഡൻസ് ഉണ്ടാകണം, റേപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് 350 സേഫ് ആയിട്ട് 120B ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്, കൃത്യമാണ്. 120B ഇടണം. പക്ഷേ 376 ഇടുന്നതിന് ഞാൻ എതിരാണ്. 354 വകുപ്പ് വേറെ കിടപ്പുണ്ട്. 354 ABCD ഒക്കെ ഇടാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസ് ഇത് ഓരോ അനലൈസ് ചെയ്യുമ്പോൾ അങ്കമാലി മുതൽ അല്ല അത്താണി മുതൽ എറണാകുളം വരെ കാക്കനാട് വരെ അവിടം വരെ കുഴപ്പമില്ല. അതിനുശേഷം 4 പേര് കയറിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അത്താണി വരെ കുഴപ്പമില്ല, അത്താണിയിൽ നിന്ന് കാക്കനാട് വരെയാണ് അവിടം മുതൽ തട്ടിക്കൊണ്ടുപോകലാണ്. അപ്പം ആ തട്ടിക്കൊണ്ട് 362 സെക്ഷൻ വന്നേ വെക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നല്ല കേസായിട്ട് കൊണ്ടുപോയി. ആ കുട്ടിയുടെ ഇപ്പം മൊഴി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
അതിപ്പം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നിന്ന് ആ ഒരു കൺഫഷൻ ആ കുട്ടിയുടെ ഒരു മൊഴി റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്ത് പോലീസിന് പോയേ പറ്റുള്ളൂ. അതിനകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഒരു റേപ്പ് ഉണ്ടെങ്കിൽ റേപ്പിൻ്റെ എവിഡൻസസ് ഒത്തിരി എടുക്കാനുണ്ട്. ആ കുട്ടിയുടെ ഡ്രസ്സ് എടുക്കണം, അത് എടുക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കോടതിയിൽ റേപ്പിൻ്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് സൗമ്യ കേസിൻ്റെ അനുഭവം ഈ കേസിൽ ഉണ്ടാകരുത്. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ചിന്ത ചിന്താജറം കൂടി ചർച്ചയിൽ പങ്കുചേരുന്നു. ചിന്ത, ഇത് സ്ത്രീ സുരക്ഷ ഉറപ്പ് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരിൻ്റെ വീഴ്ച കൂടിയാണ് എന്നാണ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീ ആത്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതിന് ഒരു മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി ദിവസേന ദിവസേന പേരുകളും അല്ലെങ്കിൽ അവരുടെ തൊഴിലും മാത്രമേ മാറുന്നുള്ളൂ. നമ്മൾ നിരന്തരമായി ഇതേ വേദിയിൽ തന്നെ ചർച്ചയ്ക്കിരിക്കേണ്ട സാഹചര്യമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കേരളത്തിൽ കാണേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നടിക്ക് ഭീകരമായ ആക്രമണത്തിന് വിധേയാകേണ്ടി വന്ന സാഹചര്യത്തിൽ 7 പ്രതികളെ ഉടനടി തന്നെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 4 പേരെ തിരിച്ചറിയുവാനും ഒരാളെ പിടികൂടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കേരളത്തിൽ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസങ്ങളോളം പ്രതികളെ പിടിക്കാത്ത ഘട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. പെരുമ്പാവൂർ സംഭവമൊക്കെ ഇതിൻ്റെ കൂടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി കേരളത്തിലെ പോലീസ് ഇടപെടുന്നുണ്ട് എന്നതാണ് യുവജന കമ്മീഷൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ ക്രൈം നമ്പർ 297/2017 എന്ന നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുന്നു. DGP സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നോർത്ത് സോൺ ക്രൈം ബ്രാഞ്ച് IG ദിനേശ് കശ്യപിന്റെ നേതൃത്വത്തിലുള്ള സംഘം. പക്ഷേ അതല്ല പ്രശ്നം. കാരണം ഈ സഞ്ചരിച്ച വഴിയെ കുറിച്ചുള്ള പരാതികളുണ്ട്. ഈ നല്ല വെളിച്ചത്തിൽ എല്ലാവരും വളരെ ധൈര്യപൂർവ്വം സഞ്ചരിക്കുന്ന ഒരു സമയത്ത് രാത്രി 8 മുതൽ രാത്രി 10 വരെയുള്ള ഒരു യാത്രക്കിടെയാണ് ഇത് സംഭവിക്കുന്നത്. ആ വഴിയിൽ പോലീസിൻ്റെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമറയിലും ഇത് പെട്ടിട്ടില്ല. നമ്മൾ ഈ വഴിയിലെല്ലാം കാണുന്നതാണ്. ഒരു ഹെൽമറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാരുടെ എണ്ണം നമ്മൾ കാണുന്നതാണ്. ഹൈവേ പോലീസിന് അപ്പോഴൊക്കെ നല്ല പണിയുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ ഒരു പണിയും ഹൈവേ പോലീസിന് ആ വഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു ചാനലിൽ ഡിസ്കഷന് പോയ ഘട്ടത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ അവിടെ നിന്നും കേൾക്കാൻ കഴിഞ്ഞു. വെളിപ്പെടുത്തൽ നടത്തിയത് ശ്രീ ജി സുരേഷ് കുമാർ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി മേനക, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിക്ക്, സമാനമായൊരു സംഭവം 5 മുമ്പ് ഉണ്ടായി. പക്ഷേ ഈ ഒരു ഗൗരവത്തിലേക്ക് അത് എത്തിയില്ല. അവർ കയറിയ വാഹനം തെറ്റായ തരത്തിൽ ഓടിച്ച് ഹോട്ടലിൽ എത്തിക്കുന്നതിന് പകരം ചുറ്റും കിടന്ന് കറങ്ങുകയും പിന്നീട് അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ജോണി സാഗരികയെ വിളിച്ചപ്പോൾ അദ്ദേഹം വന്ന് മേനക ഉൾപ്പെടെയുള്ള നടിയെ അവിടെ നിന്ന് മോചിപ്പിക്കുകയുമാണ് ചെയ്തത്. അന്ന് ശ്രീ ജി സുരേഷ് കുമാർ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഇതേ ആൾ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പക്ഷേ അന്ന് അത് ഫോളോ അപ്പ് ചെയ്യുവാൻ ഇവിടുത്തെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അന്ന് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു സംഭവം ആവർത്തിക്കപ്പെടുകയില്ലായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും അതൊരു വലിയ കാര്യമാണ്. അതാണ് അപ്പോൾ ഒരു നിരന്തര ക്രിമിനലാണ് ശ്രീമതി സോന നായർ, ഈ പൾസർ സുനി എന്നത്. ഞാനതാണ് നേരത്തെ താങ്കളോട് സൂചിപ്പിച്ചിരുന്നതുമാണ്. ഈ നിലയ്ക്ക് ചില വാർത്തകൾ വരുന്നുണ്ട്, ആ പല ആളുകൾക്കും സമാനമായ അനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനലിനെ എങ്ങനെയാണ് ഒരു സിനിമാ കമ്പനിക്ക്, ഇനിയിപ്പോൾ സിനിമാ കമ്പനി അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ നമുക്കത് തിരുത്താം, സിനിമാ കമ്പനി അല്ലെങ്കിൽ ഈ നടി സ്വന്തം ഡ്രൈവറായി വയ്ക്കുക? എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇതും അവർ തമ്മിലുള്ള ഒരു ബന്ധം നമുക്കെങ്ങനെ അറിയാൻ പറ്റും? എന്താണ് ഈ പെർട്ടിക്കുലർ നടിയും ഈ ഒരു പൾസർ സുനി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയോ ഇല്ലെങ്കിൽ മാർട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവറോ അതിനകത്ത് കയറിയ വ്യക്തികളോ ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഈ ഒരു മൊമെൻറ്റ് വരെ കിട്ടിയിട്ടില്ല. അപ്പം ആ ആക്രമിക്കപ്പെട്ട ഒരു നടിയുടെ മൊത്തം മൊഴി എന്താണ് എന്നുള്ളത് സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇതിപ്പം ഈ മേനക ചേച്ചിക്ക് പറ്റിയ ഒരു സംഭവം ഇതൊരു ഞങ്ങൾ എനിക്കൊരു പുതുമായിട്ടുള്ള ഒരു പുതു കേൾവിയാണ് അത് ആക്ച്വലി. കാരണം അന്നും ഇതുപോലെ ഒരു പരിധിവരെ സുരേഷേട്ടയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കേസ് കൊടുത്തു എന്നല്ലാതെ അന്ന് ഒരു ചെറിയൊരു പ്രചരണം നടത്തിയിരുന്നു. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, നേരത്തെ ശ്രീ വളരെ വലിയ ഒരു പരിഗണനയാണ് ഇത്തരം നടിമാർക്കെല്ലാം
സെറ്റിൽ നിന്ന് ലഭ്യമാവുന്നത്, സിനിമാ കമ്പനികൾ അവരെ പരിഗണിക്കുന്നത്. ആ അത് അങ്ങനെ തന്നെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? കാരണം ഈ നടിമാരെ എല്ലാം ആ നിലയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്നുവരെ അങ്ങനെ ഒരു ഈ ഒരു കേസ് ഒഴികെ വേറെ ഇന്നും വരെ അങ്ങനെ കേട്ടിട്ടില്ല. ഞാനും 10-25 വർഷമായിട്ട് സിനിമ രംഗത്തുള്ളതാണ്. ഒരുപാട് സിനിമകളുടെയും ഒരുപാട് നല്ല നല്ല സിനിമാ കമ്പനിയുടെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോഴൊക്കെ ഞങ്ങൾ പോകുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ഡ്രൈവർ വിത്ത് എൻ്റെ വണ്ടി തന്നെയാണ്. ഇടക്കാലം വരെ അവരുടെ വണ്ടികളിലാണ് പിക്കപ്പും ഡ്രോപ്പിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സിനിമ നമ്മൾ അവരെ വിശ്വസിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ യൂണിറ്റിലെ മൊത്തം അംഗങ്ങളെ, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അവർ വയ്ക്കുന്ന ഡ്രൈവേഴ്സിനെല്ലാം നമ്മളൊരു ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇതാക്കുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നുള്ളത്? ശ്രീമതി തനുജ ഭട്ടതിരി, ഇത് ഈ ഒരു തട്ടിക്കൊണ്ടു പോകൽ എന്നതിൻ്റെ ആസൂത്രണം അത് നമ്മൾ പരിശോധിച്ചാലും ഈ ഹൈവേയിൽ ഒരു അപകടം ബോധപൂർവം ഉണ്ടാക്കുന്നു, ഈ കാറിൽ വന്ന് ഇടിപ്പിക്കുന്നു, ആ അതിൻ്റെ ശേഷം ഹൈവേയിൽ വെച്ചൊരു തർക്കമുണ്ടാകുന്നു, ആ തർക്കത്തിനൊടുവിലാണ് ഇവർ ഈ നടി വന്ന കാറിനുള്ളിലേക്ക് കടക്കുന്നത്, നടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇത്രയുമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ആ നിലയ്ക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നില്ല, ആരുടെയും ഒരു തടസ്സം ഉണ്ടാവുന്നില്ല, അത് അപ്പോൾ പോലീസ് അറിയുന്നില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ അസ്വാഭാവികമായി എന്തെങ്കിലും ഹൈവേയിൽ നടക്കുന്നുണ്ടോ എന്ന് പോലീസ് അറിയുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വീഴ്ച തന്നെയാണ് എന്ന് എന്തുകൊണ്ട് കരുതിക്കൂടാ? വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇതേ സ്ഥിതി ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സൗമ്യയുടെ കേസുമായി ആലോചിച്ചു നോക്കൂ. അവിടെ ട്രെയിനിൽ എല്ലാവരും ഉള്ള ഒരു ബോഗിയിൽ നിന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ തള്ളി താഴെ ഇട്ടത്. അതെന്തായാലും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ നിഷ്ക്രിയരായിട്ടിരിക്കുന്ന ഒരുപാട് പേര്, നമ്മൾ ഉൾപ്പെടെ, നമ്മളിലൊക്കെ ഓരോരുത്തരും ഉൾപ്പെടെ സമൂഹത്തിൽ ജനങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അവൾ കാറിനുള്ളിൽ വിളിച്ചിരുന്നെങ്കിലോ? ആരാണത് ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്? കാറിനുള്ളിൽ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത്, അകത്തുനിന്ന് ലോക്ക് ചെയ്ത ഒരു കാറിനകത്ത് കിടന്ന് ഒരു കുട്ടി ബഹളം വെച്ചാൽ ആരാണ് കേൾക്കാനുള്ളത്? അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആ അവസ്ഥയൊക്കെ. ആ പിന്നെ പ്രത്യേകിച്ചും എന്തുകൊണ്ട് ആ കുട്ടി ആദ്യം കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. ഒരു ഒരു സ്ത്രീ, എൻ്റെ അറിവിൽ ഇന്ന് ഒരു സ്ത്രീ, അത് ഏത് ആയിക്കോട്ടെ, അറിയപ്പെടുന്നവരോ അറിയപ്പെടാത്തവരോ ഏത് തരത്തിലുള്ളവരായാലും, ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മുഴുക്ക അവൾക്കെതിരെ വരും, അവളുടെ സ്വഭാവത്തെക്കുറിച്ച് വരും. പൊതുവേ അറിയപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് കൂടി ആയിരിക്കും ഒരു പക്ഷേ മാറി നിൽക്കുന്നത്. അറിയപ്പെടാത്തവരും സമൂഹത്തിൽ അവനോ എൻ്റെ കുടുംബം, അവനോ എൻ്റെ പേര്, ഇതിനെ ഇതെല്ലാം പേടിച്ച് സ്ത്രീകൾ മുമ്പിലോട്ട് പരാതി പറയാൻ വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ ഒരു പ്രത്യേക ഗ്രൂപ്പുകാരെ കുറ്റം പറഞ്ഞ് അവരാണ് ഇതിൻ്റെ കാരണക്കാർ എന്ന് പറയാനല്ല. നമ്മളുടെ മുഴുവൻ സിസ്റ്റവും ഇതിലൊരു തെളിച്ചം കൊണ്ടുവന്ന്, ഇതിലേക്കൊരു വെളിച്ചം വീശി, ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി രാത്രിയിൽ യാത്ര ചെയ്യാനും പകലും അന്തസ്സായി ജീവിക്കാനുമുള്ള സൗകര്യം ഒരുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്താൽ മാത്രം പോരാ, ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ ഓരോ സ്ത്രീകൾക്കും അത് ബോധ്യപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ സിനിമാ കമ്പനികളുമായി സിനിമാ സങ്കേതങ്ങളുമായി എങ്ങനെയാണ് ക്രിമിനലുകൾക്ക് ഇത്രയും ബന്ധമുണ്ടാവുന്നത് എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.